മകൻ അല്ലെങ്കിൽ മകൾ തങ്ങളെ കണ്ട് പഠിക്കണമെന്നാണ് ഏതൊരു രക്ഷകർത്താവും ആഗ്രഹിക്കുന്നത്. സുബീഷ് പറയുന്നതും അങ്ങനെ തന്നെ. എന്റെ മോൻ എന്നെ പോലെ ആകണം, അവൻ പ്രകൃതിയെ സ്നേഹിക്കണം, അവയെ സംരക്ഷിക്കണം. ഇത് ഞാനിപ്പോ നോക്കുകയാണെങ്കിൽ എന്റെ മോന് കൺസർവേഷനെ പറ്റി പറഞ്ഞു കൊടുക്കണ്ട, പ്രകൃതി എന്തെന്ന് പറഞ്ഞു കൊടുക്കണ്ട. അവൻ അതിൽ നിന്നാണ് വളർന്നു വരുന്നത്. ഇപ്പം ഒരു എന്താണ് ആ പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നു, അപ്പൊ അതിന് അവനത് താങ്ക്ഫുൾ ആണ് അതിലേക്ക് തന്നെ. സോ എന്താണ് നമ്മൾ പ്രകൃതി സംരക്ഷണം പഠിപ്പിച്ചു കൊടുക്കാതെ അവർ തന്നെ മനസ്സിലാക്കി വരുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. മകന് മനസ്സിലാകുകയും പ്രചോദനമാകുകയും ചെയ്യാൻ വേണ്ടതൊക്കെ സുബീഷ് ചെയ്യുന്നുണ്ട്. 75 സെന്റ് സ്ഥലത്തിൽ നിറയെ ചെടികളും അതിനുള്ളിൽ ഹോം സ്റ്റേകളും നടത്തുന്നു. മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ടത് സുബീഷ് ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ്. പൊതുവെ വീടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നാം വലിയ മരങ്ങൾ മുറിച്ചു മാറ്റും. എന്നാൽ സുബീഷ് പ്ലാവിന്റെ സംരക്ഷണത്തിനായി ഒരു വീട് തന്നെ നിർമ്മിച്ചു, അതിനെ വളരാൻ അനുവദിച്ചു, കൂടുതൽ ഭംഗിയാക്കി. പ്ലാവിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകാത്ത രീതിയിലാണ് വീട് പണിതിരിക്കുന്നത്. ചില്ലകൾക്കനുസരിച്ച് വെൽഡിംഗ് വർക്കുകളും ചെയ്തു. കാറ്റത്ത് ആടിയാലും പ്രശ്നമില്ല. 3 നിലകളിലായി കയറി ചെന്ന് നല്ല തേൻ വരിക്ക ചക്ക പറിച്ച് കഴിക്കാം. കുഞ്ഞിലോട്ടുള്ള ഒരു ആഗ്രഹമാണ് പ്രകൃതിയായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോലെ. നമ്മളിപ്പം ചെയ്തതിൽ ഒരു മരങ്ങൾ പോലും മുറിച്ചിട്ടില്ല. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ടാണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പല വെറൈറ്റീസ് ഉള്ള മരങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് പല രീതിയിലുള്ള ബേർഡ്സിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഒരിടത്തും ബാരൻ ലാൻഡ് പോലെയാണ്, അധികം വെജിറ്റേഷൻ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളുള്ള മരങ്ങളെല്ലാം ചെയ്തു. ഇപ്പം 3-5 വർഷമായത് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു നല്ലൊരു കാടിൻ്റെ ഒരു ഫീലായി. ഒരു 84 വെറൈറ്റി ബേർഡ്സ് വരുന്നുണ്ട്. സോ ഇപ്പൊ ഇതും നമ്മുടെ പാർട്ട് തന്നെയാണ്. കാരണം ഒന്നിനെയും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഒന്ന് വീട് വെക്കണമെന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പം ഈ മരത്തിനെ ഉൾക്കൊള്ളിച്ചോണ്ട് തന്നെ, കാരണം ഓൾറെഡി ഇതൊരു നമ്മുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്, അതിനെ ഉൾക്കൊള്ളിച്ചോണ്ട് തന്നെ നമ്മൾ അതിനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തു. ഒരിക്കലും നമുക്കും ബുദ്ധിമുട്ടാവില്ല, മരത്തിനും ബുദ്ധിമുട്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെ. സോ അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്കിപ്പം കിട്ടുന്നത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ സുബീഷ് പ്രകൃതി സംരക്ഷണത്തിൽ വലിയ തൽപരനാണ്. പെരിയാർ റിസർവിൽ 330 വെറൈറ്റി പക്ഷികളെ സുബീഷ് കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ ഡിസൈനും ഏറെ ആകർഷണീയമാണ്. ഒരു സംരക്ഷിത വനത്തിലേക്ക് കയറുന്ന അന്തരീക്ഷമാണ് സുബീഷ് തീർത്ത വീടുൾപ്പെടെയുള്ള മേഖലയിൽ. മകൻ ആരവും കുടുംബവും സുബീഷിന് എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്.